नमः श्रीयतिराजाय विवेकानंदसूरे सच्चित्सुखस्वरूपाय स्वामिने तापहारिणे। കഴിഞ്ഞ 108 ദിവസങ്ങളിൽ നമ്മൾ ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ കൈപിടിച്ച് ഭാരതത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്താൻ പരിശ്രമിക്കുകയായിരുന്നു. സത്യസാക്ഷാത്കാരം നേടിയ ഒരു ഗുരുവിന് മാത്രമേ സത്യത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ അറിയാനും സ്നേഹിക്കാനും സേവിക്കാനും നമ്മൾ വിവേകവാണികളെ തന്നെ ശരണം പ്രാപിച്ചത്. ഇനി നമുക്ക് ലഭിച്ച ചൂണ്ട് പലകകളെ ഉപയോഗിച്ച് ആത്മവിചാരം ചെയ്ത് സ്വയം മുന്നോട്ട് പോകണം. മോഹാവേശത്തിൽ അജ്ഞതയാൽ അവിദ്യയാൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ വിവേക വിചാരത്തെ ശുശ്രൂഷിച്ച് തിരിച്ച് കൊണ്ടുവരണം. പ്രാഥമിക ചികിത്സയ്ക്കുള്ള മരുന്നുകളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല വിധത്തിലും പലതരത്തിലും നമ്മുടെ അറിവിലേക്ക് കടത്തിവിടാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കർമ്മത്തെ കർമ്മയോഗമാക്കാനും സ്നേഹത്തെ ഭക്തിയോഗമാക്കാനും രാജയോഗത്തിൽ കൂടി മനസ്സിനെ നിയന്ത്രിക്കാനും ശരിയായ ജ്ഞാനം കൊണ്ട് വിദ്യയെ അപരാവിദ്യയിൽ നിന്ന് വ്യത്യസ്തമായ പരാവിദ്യയെ കണ്ടെത്താനും അങ്ങനെ ശ്രമിച്ചാൽ എന്തു സംഭവിക്കും? അടുക്കുകൾ അടുക്കുകളായിട്ട് നമ്മളിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ദോഷകാരണങ്ങളെ കാര്യങ്ങളെ നമുക്ക് അടർത്തി എടുക്കാനാകും. ഭാരതീയ സംസ്കൃതിയുടെ അച്ചുതണ്ടായി മൂലാധാരമായി നിൽക്കുന്നത് എന്തൊരു സന്ദേശമാണ്! അനാദികാലങ്ങൾക്ക് ഋഷിമാർ നമുക്ക് തന്നിട്ടുള്ള സന്ദേശം ബ്രഹ്മസാക്ഷാത്കാരമാണ് അന്തിമ ലക്ഷ്യം. ബ്രഹ്മജ്ഞാനിയാവുക എന്നതാണ് പരമലക്ഷ്യം, പരമപുരുഷാർത്ഥം. എന്നാൽ മനുഷ്യന് എല്ലാ നേരവും ബ്രഹ്മസംസനായിരിക്കാൻ കഴിയില്ല. വ്യുത്ഥാനകാലത്ത് വല്ലതും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തു കർമ്മമാണ് ചെയ്യാവുന്നത്? ഏതുകൊണ്ട് ജനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകുമോ അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അഭേദഭാവനയോടെ ജീവസേവാപരമായ കർമ്മം ചെയ്യാനായിട്ട് സ്വാമി നമ്മളെ ഉപദേശിക്കുന്നത്. അതിനുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ ഭാരതത്തിനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഭാരതത്തിനെ സ്നേഹിച്ച് നമുക്ക് ഉപരിയുപരി നമ്മുടെ ജീവിത പരിണാമത്തിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിനെ നമുക്കൊന്ന് മാറ്റിവെക്കണം. ഇതുവരയ്ക്കും ലൗകികമായ സുഖ സംതൃപ്തിയിൽ മാത്രം മുഴുകിയിരുന്ന നമ്മുടെ മനസ്സിനെ നമുക്ക് ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കണം. ഭാരതീയ തത്വചിന്തയെ ഒന്നുകൂടി സംക്ഷിപ്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് പറയട്ടെ. ആത്യന്തികമായിട്ടുള്ള പരമമായിരിക്കുന്ന സത്യം, അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ബ്രഹ്മൻ. അതിനെ തന്നെയാണ് സച്ചിദാനന്ദം, ചിദാനന്ദം എന്നെല്ലാം ഓരോരോ ഗുരുക്കന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത്
കാലദേശാവധിഭ്യാം കാലത്തിനും ദേശത്തിനും കാര്യകാരണ കോസ് ആൻഡ് ഇഫക്റ്റ് അതിനെല്ലാം അതീതമായിട്ടുള്ളതാണ്. അത് ആ പരമമായിരിക്കുന്ന ആ സത്യം ജഗത്തായിട്ട് പ്രകടിതമാകുമ്പോൾ ഒരു മായാശക്തിയുടെ പ്രഭാവമാണ് നമ്മളതിൽ കാണുന്നത്. ആ മായാശക്തി തന്നെയാണ് നമ്മളെ മിഥ്യയായിട്ടുള്ള ഈ ജഗത്തിനെ സത്യമായി കാണാനും ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് വലിച്ചിഴച്ച് നമ്മളെ സത്യത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് ജ്ഞാനസമ്പാദനം എന്നുള്ള പ്രക്രിയ തുടങ്ങുമ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ നീക്കി നിർത്താനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സത്യം പരം ധീമഹി സത്യസ്യ സത്യം സത്യമേവ ജയതേ. സത്യത്തിന് ഇത്രയും വളരെ പ്രാധാന്യം കൊടുക്കുന്ന വേറെ ഒരു സംസ്കൃതി ലോകത്തിലില്ല എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, ഈ സത്യം നമ്മളിൽ നിന്ന് അന്യമല്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഭാരതീയ ചിന്തയുടെ നേട്ടം. കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷു അമൃതത്വമിച്ച്. ഈ സത്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വിരാജമാനമായിക്കൊണ്ടിരിക്കുന്നതാണ്. ആവർത്ത ചക്ഷുവായിട്ടുള്ള ഒരാൾക്ക് ഈ സത്യത്തിനെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സാധനകൾ, മനസ്സ്, തപസ്, ധ്യാനം, ഈശ്വരവിചാരം, അങ്ങനെ ഏതെല്ലാം തരത്തിൽ ഈ സത്യത്തിനോട് നമുക്ക് അടുക്കാൻ കഴിയുമോ, ഭക്തിയിൽ കൂടിയാകട്ടെ, കർമ്മത്തിൽ കൂടിയാകട്ടെ, രാജയോഗത്തിൻ്റെ മാർഗങ്ങളിൽ കൂടിയാകട്ടെ, അവസാനം ഇത് സത്യമാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തെളിയുന്നത് അത്യത്ഭുതമായ പരിശുദ്ധിയാൽ നമ്മുടെ മനസ്സ് സ്വച്ഛസുന്ദരമായി മാറുമ്പോൾ അതിൽ തന്നെ ഈ സത്യം തെളിഞ്ഞ് വരികയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് ഈ സത്യത്തിനെ ഉൾക്കൊള്ളാൻ, നമുക്ക് സാക്ഷാത്കരിക്കാൻ ഈ ജന്മത്തിലൊന്നും സാധിച്ചില്ലെന്ന് വരും. പക്ഷേ ഈ സത്യത്തിനെ, ഈ ഏകത്വഭാവത്തിനെ, ഈ ഏകാത്മഭാവത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 108 ദിവസങ്ങൾ എൻ്റെ ജപമാലയിലെ ഓരോ മണികളായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോ ദിവസവും ഗുരുനാഥൻ്റെ വാക്കുകളെ ഓർമ്മിക്കുമ്പോഴും അതിൻ്റെ പ്രസക്തിയെപ്പറ്റി ചിന്തിക്കുമ്പോഴും മറ്റുള്ളവരുമായി പങ്കിടുമ്പോഴും ഞാൻ ആ ഓരോ മണിയിലും തൊട്ട് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സാർത്ഥകത കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ 108 മണികൾ ചേർത്ത ഒരു ജപമാല ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ വിഘ്നങ്ങളൊന്നും കൂടാതെ, ശാരീരികമായിട്ടുള്ള അസുഖങ്ങളോ ഒന്നോ രണ്ടോ സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് മുടക്കം വന്നു എന്നല്ലാതെ മറ്റു യാതൊരു കാരണത്താലും ഈ ജപമാല ജപിക്കുന്നതിൽ ഒരു തരത്തിലുള്ള മുടക്കവും വന്നില്ല. ഇന്നിപ്പോൾ ഈ ജപമാല പൂർത്തീകരിച്ച 108 ചിന്തകൾ വിവേകാനന്ദ സരണിയിൽ കൂടിയുള്ള നമ്മുടെ യാത്രയിൽ സംക്ഷേപിച്ചെടുത്ത ഈ മുത്തുമണികളെ ഒരു മാലയാക്കി ഗുരുദേവൻ്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സീരീസ്, നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്ന സീരീസ്
ഇവിടെ സ്വാമിജിക്ക് തന്നെ സമർപ്പിക്കുകയാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. നമസ്കാരം.